നമസ്കാരം. നടി ഗായത്രി സുരേഷിന്റെ വാഹനം മറ്റൊരാളെ ഇടിച്ചതും അതുമായി ബന്ധപ്പെട്ട് നടി നടത്തിയ വിശദീകരണവുമല്ല നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദമായിരുന്നു. ഇപ്പോഴത്തെ നടിയുടെ ലൈവ് ചർച്ചയായിരിക്കുകയാണ്. ട്രോളുകളും കമന്റുകളും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടിയുടെ മുഖ്യമന്ത്രിയോടുള്ള അഭ്യർത്ഥനയാണ് വൈറലായിരിക്കുന്നത്. നടിയെക്കുറിച്ച് രണ്ട് യൂട്യൂബ് ചാനലുകൾ നൽകിയ വ്യാജ വാർത്തയ്ക്കെതിരെയും അവർ ലൈവിൽ രൂക്ഷമായി പ്രതികരിച്ചു. നടിയുടെ വാക്കുകളിലേക്ക് കടക്കാം. അന്നത്തെ രണ്ട് ഇന്റർവ്യൂവിന് ശേഷം ഞാൻ ആദ്യമായാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ലൈവിൽ വരുന്നത്. ഒരു മാസമായിട്ട് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഞാൻ മണ്ടിയാണ്, പൊട്ടിയാണ്, കള്ളിയാണ്, ഞാൻ ഉടായിപ്പാണ്, എല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ മോശമായി കമൻ്റ് ചെയ്യുന്ന ഒന്നോ രണ്ടോ ലക്ഷം പേരെ ഒഴിച്ചാൽ കേരളത്തിലെ മറ്റു ജനങ്ങൾ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരാണ്, ബോധമുള്ളവരാണ്, മനുഷ്യത്വമുള്ളവരാണ്, വിവേകമുള്ളവരാണ്. നമ്മൾ വിചാരിക്കരുത് സോഷ്യൽ മീഡിയയിൽ കാണുന്നവരാണ് കേരളം എന്ന്. കേരളത്തിലെ ജനങ്ങളെ തരം താഴ്ത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മിണ്ടാതിരിക്കുമ്പോൾ വെറുതെ കുറേ ആരോപണങ്ങളുമായി വരികയാണ്. ഇടയ്ക്കിടെ ഞാനിപ്പോൾ ഗായത്രി സുരേഷ് എന്ന് അടിച്ചു നോക്കാറുണ്ട്. കാരണം പുതിയതെന്താണെന്ന് അറിയില്ലല്ലോ. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ രണ്ട് യൂട്യൂബ് ചാനൽ ഇട്ടിരിക്കുന്നത് യുവ നടന്മാർക്കിടയിൽ വല വീശുന്നതിൻ്റെ ഇതാ ഒരു പരൽമീൻ കൂടെ എന്നാണ്. അവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ലൈവിൽ വന്നത്. ആ വീഡിയോയിൽ പറയുന്നത് ഞാൻ ദിലീപേട്ടനെ വല വീശാൻ പോകുകയാണത്രേ. ദിലീപിൻ്റെ വീട്ടിൽ പോയി കാവ്യചേച്ചിയുടെ ജീവിതം തകർക്കാനാണ് താൻ പോകുന്നതെന്ന്. എനിക്ക് ഇവരെ അറിയുക പോലുമില്ല. ദിലീപേട്ടൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ. ദിലീപേട്ടനൊപ്പം അഭിനയിക്കുക എന്നതൊക്കെ എൻ്റെ വലിയ സ്വപ്നമാണ്. എനിക്ക് ദിലീപേട്ടനെയോ കാവ്യചേച്ചിയോ നേരിട്ട് അറിയുക പോലുമില്ല. ഞാനിനി ദിലീപേട്ടൻ്റെ നെഞ്ചത്തേക്കാണെന്നാണ് പറയുന്നത്. ഇത് നിയമവിരുദ്ധമായ കാര്യമാണ്. ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചാലാണല്ലോ കൂടുതൽ ആളുകളിലേക്ക് എത്തുക. ഇതൊക്കെ സ്ത്രീകൾക്കെതിരായ വയലൻസ് ആണ്. ഇതൊക്കെ മാനനഷ്ടം ഉണ്ടാക്കുന്നതാണ്, ക്രിമിനൽ ഒഫൻസ് ആണ്. നടക്കാത്ത കാര്യം ഉണ്ടാക്കി പറയുകയാണ്. എന്നെക്കൊണ്ട് കേസ് കൊടുപ്പിക്കരുത്. ട്രോൾസിനെയും കമൻസിനെയും കുറിച്ചാണ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ട്രോൾസും വൃത്തികെട്ട കമൻസും മാത്രമാണ്. ഒരു തരത്തിലുള്ള അടിച്ചമർത്തലാണ് ഇത്. നമ്മളല്ല, വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട്. അവർ പഠിക്കുന്നത് ആക്രമണമാണ്, വേ ഓഫ് ലൈവ് എന്നാണ്. ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അയാളെ അടിച്ചമർത്തണം എന്ന പ്രവണതയാണ് പലരും കാണിക്കുന്നത്. അത്തരം ഒരു സമൂഹമല്ല നമുക്ക് വേണ്ടത്. പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് വേണ്ടത്. ഞാൻ ഈ പറയാൻ പോകുന്നത് എന്താകും, എവിടെ എത്തും എന്നൊന്നും എനിക്കറിയില്ല. എവിടെ എത്തിയാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അത്രയും അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് സിനിമ വരിലെ ആൾക്കാരൊക്കെ എന്നെ വെറുക്കുമോ എന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. കാരണം ഞാൻ ലൈവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ സാറിനോടാണ്, നമ്മുടെ മുഖ്യമന്ത്രിയോടാണ്. സാറിനെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും ആരാധിക്കുകയും എല്ലാ നടപടികളെയും വിലമതിക്കുന്ന ആളാണ് ഞാൻ. സാർ ഇത് കേൾക്കുമെന്ന് കരുതുന്നു. സാർ ഇത് കേൾക്കും, ഇത് എങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് എത്തിക്കുകയെന്ന് അറിയില്ല. സാർ, സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്ന ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയാണ് ലോകമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ മയക്കുമരുന്നിലൂടെയും കഞ്ചാവിലൂടെയുമെല്ലാം പണം ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ട്രോൾസിലൂടെ പണം ഉണ്ടാക്കുന്നതും നിയമവിരുദ്ധമല്ലേ? ട്രോളുകൾക്ക് താഴെ നിറയെ നമ്മളെ അടിച്ചമർത്തുന്ന കമൻറ്റുകളാണ്. അതൊരാളുടെ മാനസിക ആരോഗ്യത്തിന് ഉണ്ടാക്കുന്ന പ്രശ്നം വളരെ വലുതാണ്. ഇത് ഞാൻ മാത്രമല്ല അനുഭവിക്കുന്നത്. സാറിന് പറ്റുമെങ്കിൽ നമ്മളെ നാടിനെ നല്ലതാക്കാൻ ട്രോൾസ് ബാൻ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം. സാർ വിചാരിച്ചാൽ നടക്കും. മറ്റൊന്ന്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെക്കണം. ഒരാളുടെ അനുവാദമില്ലാതെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നതിനെതിരെ നടപടി വേണം. എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. ഇങ്ങനെയുള്ളവർ വളരാൻ പാടില്ല. അവർക്ക് കേരളത്തെ തന്നെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഞാൻ പറയുന്ന എല്ലാം ശരിയാണെന്നല്ല, ഞാൻ എല്ലാം കുറവുകളും ഉള്ളയാളാണ്. പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നി. ഞാൻ പറയുന്നത് ആർക്കെങ്കിലും പിന്തുണയ്ക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നും ഗായത്രി വീഡിയോയിൽ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.